നമസ്കാരം ഫുട്പ്രിന്റ്സ് ഫോർ ജെൻ എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഒരു സംഗീതനം പോലെ എന്ന കൃതി ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല ഫ്യോഡർ ഡോസ്കോവിസ്കിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഈ കൃതിയുടെ എഴുത്ത് അനുഭവങ്ങൾ വിവരിച്ചു തരികയായിരുന്നു നമ്മുടെ ഇന്നത്തെ അതിഥി പെരുമ്പടം ശ്രീധരൻ സർ സാറുമായിട്ടുള്ള സംവാദത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുതിയ തലമുറയ്ക്ക് സർഗാത്മകമായവരുടെ ഒരു ആസ്വാദനത്തിന് എന്തെങ്കിലും കുറവ് വന്നതായിട്ടോ അല്ലെങ്കിൽ കൂടിയതായിട്ടോ തോന്നിയിട്ടുണ്ടോ അടുത്ത സാറിന് ഈ ആസ്വാദനത്തിന്റെ നിലവാരം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് അത് വായനയിൽ നിന്നാണ് ഇടയ്ക്കൊക്കെ നമ്മൾ കേട്ടിരുന്നു വായന മരിക്കുന്നു പുസ്തകം മരിക്കുന്നു എന്നൊക്കെ കേട്ടിരുന്നു പക്ഷെ അതൊക്കെ മാറി വരികയാണ് ലോകത്തെവിടെയും വായന തിരിച്ചു വരികയാണ് പുസ്തകങ്ങളിലേക്ക് ഈ സഹൃദയരുടെ ആന്തരിക ജീവിതം കടന്ന് വീണ്ടും കടന്നു വരികയാണ് ചെയ്യുന്നത് ലോകത്തെവിടെ നിന്നുള്ള വാർത്തകൾ അത്രയും ആഹ്ലാദകരമായ കാര്യമാണ് വിദേശ ലൈബ്രറികളിൽ പോയി ഞാൻ നോക്കിയിട്ടുണ്ട് അവിടെയൊക്കെ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് വായനക്കാർ ക്യൂ നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അമേരിക്കയിലെ അമേരിക്കൻ ലൈബ്രറിയിൽ സ്റ്റേറ്റ് കോൺഗ്രസ് ലൈബ്രറിയിൽ ഞാൻ പോയപ്പോൾ പുസ്തകങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകൾ അവിടെ ഒരു മലയാള വിഭാഗമുണ്ട് മലയാള വിഭാഗത്തിൽ ധാരാളം പുസ്തകങ്ങൾ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അടുത്തത് അടുത്തത് എനിക്ക് അടുത്തത് എനിക്ക് അടുത്തത് എനിക്ക് എന്ന് പറഞ്ഞ് എനിക്ക് വലിയ സന്തോഷം തോന്നി ഇതിപ്പം അമേരിക്കയിൽ ഞാനിത് കണ്ടതാണ് അത് മാത്രമല്ല എവിടെയും ലോകത്തെവിടെയും വായന തിരിച്ചു വരികയാണ് അത് മലയാളത്തിലും അങ്ങനെയാണ് നമ്മളൊക്കെ ഇപ്പം മാറിയ കാലത്ത് മാറിയ സാഹചര്യങ്ങളിൽ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും നമ്മുടെ ലോകവീക്ഷണത്തെ അത് വിപുലമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെയും അതിനേക്കാളേറെ ആഴത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ സ്പർശിക്കുന്നത് അതിനെ സർഗാത്മകമാക്കി തീർക്കുന്നത് പുസ്തക വായന വായന തന്നെയാണ് എന്നാണ് എൻ്റെ അനുഭവം ഇത് എൻ്റെ ഒരു അനുഭവം മാത്രമായിട്ടല്ല ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാർ ഈ യാഥാർത്ഥ്യം തുടർന്ന് സമ്മതിക്കുന്നുണ്ട് താങ്കൾ മലയാള സാഹിത്യത്തിലേക്ക് വരുന്നതിന് പ്രയോജനമായ ഒരു വ്യക്തിത്വം ഉണ്ടാവുമല്ലോ അതാരാണ് ഞാൻ അങ്ങനെ പ്രത്യേകമായി ഒരാളെ കണ്ടിട്ടില്ല ഞാൻ വായിക്കാൻ തുടങ്ങി എൻ്റെ ചെറുപ്പകാലത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ ചങ്ങമ്പുഴ വള്ളത്തോൾ കുമാരനാശാൻ തുടങ്ങിയിട്ടുള്ള കവികളുടെ കവിതകൾ വായിച്ചു പഠിച്ചു എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരെയും ചെറുശ്ശേരിയും അതുപോലെയുള്ള കവികളെയും ഒക്കെ വായിച്ചു പഠിച്ചു അങ്ങനെയാണ് എൻ്റെ കാവ്യബോധം രൂപപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് കഥകളിലേക്ക് വരുമ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ വായിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ മലയാളത്തിലെ നവോത്ഥാന കാലഘട്ടത്തിലെ എഴുത്തുകാർ എന്ന് പറയുന്ന വലിയ എഴുത്തുകാർ മലയാളത്തിലെ ഏറ്റവും പ്രതിഭാശാലികളായ എഴുത്തുകാർ ജീവിച്ചിരുന്ന കാലത്ത് ആണ് എൻ്റെ വായന തുടങ്ങുന്നത് അത് വൈക്കം മുഹമ്മദ് ബഷീർ തകഴി ശിവശക്കരപ്പിള്ള കേശവദേവ് പൊന്നുന്നം വർക്കി ലളിതാംബി അന്തർജനം കാര്യൂരി തുടങ്ങിയിട്ടുള്ള വലിയ എഴുത്തുകാരുടെ ലോകങ്ങളിലൂടെയാണ് എൻ്റെ വായനയുടെ സഞ്ചാരം അപ്പം അവർ അവരുടെ കഥകളിൽ സൃഷ്ടിക്കുന്ന ജീവിതം അവർ സൃഷ്ടിക്കുന്ന മനുഷ്യർ അവരുടെ അനുഭവങ്ങൾ അത് മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതങ്ങനെ ഒരു വ്യക്തി എഴുതുന്ന അനുഭവം എങ്ങനെ അതിന് പൊതുവായ സ്വീകാര്യത എങ്ങനെ ഉണ്ടാകുന്നു മറ്റുള്ളവരുടെ ജീവിതവുമായി അത് ഏതേത് ഘട്ടങ്ങളിൽ പൊരുത്തപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ആ കഥയിലെ ജീവിത സന്ദർഭം വായനക്കാരൻ്റെ ജീവിതാനുഭവങ്ങളുമായി എങ്ങനെ ഇണങ്ങിച്ചേരുന്നു ഇങ്ങനെയൊക്കെയാണ് ഒരു പുസ്തകത്തെ ഒരു കഥയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അത് എഴുതിയ കഥാകാരനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഭാഗ്യവശാൽ മലയാളത്തിലെ ഏറ്റവും പ്രതിഭാശാലികളായ എഴുത്തുകാരുടെ കാലഘട്ടത്തിൽ ജനിക്കാനും ജീവിക്കാനും അവരെ പരിചയപ്പെടാനും അവരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ടായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് സാമൂഹിക പ്രതിബദ്ധതകൾ ഉണർത്തുന്ന സൃഷ്ടികൾ പലതും പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്തായിരിക്കാം സാർ ഇതിനുള്ള കാരണം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതാണൊരു കഷ്ടം നമുക്ക് യോജിച്ചു പോകണമെന്നൊന്നുമില്ല കേട്ടോ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു കൃതിയിൽ എന്താണ് എഴുത്തുകാരൻ ആ കൃതിയിൽ സൃഷ്ടിക്കുന്നത് താൻ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സ്വപ്നങ്ങൾ നിരാശകൾ ആശങ്കകൾ പ്രതീക്ഷകൾ ഇതൊക്കെയാണ് ആ കാലഘട്ടം നേരിടുന്ന ആത്മസംഘർഷങ്ങൾ അത് രാഷ്ട്രീയമായാലും സാമൂഹികമായാലും സാംസ്കാരികമായാലും അത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എഴുത്തുകാരൻ അതിന്മേൽ എഴുത്തുകാരൻ്റെ ഹൃദയം അതിന്മേൽ ചെന്ന് മുട്ടുന്നു അപ്പം അത്തരം ഒരു ജീർണിച്ചതായ ഒരു വിശ്വാസത്തെ ജീർണിച്ചതായ ഒരു സംസ്കാരത്തെ ആ എഴുത്തുകാരൻ വിമർശനപരമായി സമീപിക്കുന്നു തൻ്റെ കൃതികളിലൂടെ അതുപോലെ തന്നെ പ്രതിലോമപരമായിട്ടുള്ള ആശയങ്ങൾക്ക് എതിരായി അയാളുടെ മനസ്സുണർന്നു നിൽക്കുന്നു എഴുത്തിൽ
അത്തരം ഒരു പ്രതിബദ്ധത എല്ലാ എഴുത്തുകാരനും എല്ലാ കലാസൃഷ്ടിയിലുമുണ്ട്. അതിനകത്ത് യാതൊരു വേർതിരിവ് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഏതെഴുത്തിലും അതുണ്ട്. അതിനെ ഒരു പ്രതിബദ്ധതയോടുകൂടിയാണ് എഴുതുന്നത്. ജനങ്ങൾ ജീവിതമാണ് എഴുതുന്നത്, കാലത്ത് ജീവിതത്തെക്കുറിച്ചാണ് എഴുതുന്നത്, കാലത്തെക്കുറിച്ചാണ് എഴുതുന്നത്, സാമൂഹികമായ പരിസരങ്ങളെക്കുറിച്ചാണ് എഴുതുന്നത്. അതിനകത്തൊക്കെ ഈ പറഞ്ഞത് വരും. ഒരിടത്തും അതിൽ നിഷേധം ഇല്ല. ഒരിടത്തും സാമൂഹിക പ്രതിബദ്ധതയെ മുൻനിർത്തി ഒരു പുസ്തകവും നിരാകരിക്കപ്പെടുന്നില്ല എന്നാണ് ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് എന്റെ അനുഭവം. സർപ്പക്കാവ് എന്ന് പറയുന്ന കൃതി എഴുതിയപ്പോ സാറിന്റെ ഗ്രാമം ഒരുപാട് അതിനെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞു. മറ്റെന്തെങ്കിലും സാറിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ സാറിന്റെ കൃതികളിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതം ഞാൻ എന്റെ കൃതികളിൽ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ കൊണ്ടുവരാവുന്ന ജീവിതമൊന്നും എനിക്കില്ല. ഇനി എല്ലാം അങ്ങനെ ഒരു അത്ര വലിയ സംഭവപരമായ കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്റെ വായനയുടെ അനുഭവങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ഈ ദൗർഭാഗ്യങ്ങൾ, അതിലെ വിപരീതങ്ങൾ, തോൽവികൾ, തിരിച്ചടികൾ, ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം നിറയെ അതുണ്ട്. ആർക്കും വേണ്ടാത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്ക് വേണ്ട എന്നെ വേണ്ടത് എനിക്ക് മാത്രമായിരുന്നു. എന്നെ ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ചു. അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. വേറെ ആർക്കും എന്നെ വേണ്ടിയിരുന്നില്ല. അതൊക്കെ വേറെ കഥയാണ്. പക്ഷെ അങ്ങനൊരു കഥാപാത്രത്തെ ഞാൻ ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ എഴുത്തുകാരൻ എഴുത്തുകാരനല്ല സൃഷ്ടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ അയാളുടെ ജീവിത വീക്ഷണത്തെയാണ് ഈ കഥകളിൽ കഥാപാത്രങ്ങളിൽ നിക്ഷേപിക്കുന്നത്. അതിനകത്ത് അയാളും വരാം, വന്നുകൂടാകുകയില്ല. ഏത് കഥാപാത്രത്തിലും ഇപ്പോൾ എൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളിൽ പോലും ഞാനുണ്ട്. ഞാനൊരു പുരുഷനാണെന്നാണ് വൈപ്പ്. പക്ഷെ എൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളിലും ഞാനുണ്ട്. ഒരു സ്ത്രീയുടെ അനുഭവിക്കുന്ന സ്ത്രീയുടെ സ്നേഹം, ത്യാഗം, വേദന, ഇതൊക്കെ ഞാൻ ഭംഗിയായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഏത് സ്ത്രീ കഥാപാത്രങ്ങളിൽ പോലും അതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എൻ്റെ അഭയത്തിൽ അതുണ്ടായെന്ന് എൻ്റെ സ്നേഹിതന്മാർ വായനക്കാരൊക്കെ എന്നോട് പറഞ്ഞു. അതൊരു സ്ത്രീയുടെ കഥയാണ്. സേതുലക്ഷ്മി എന്ന് പറയുന്ന ഒരു കവിയത്രയുടെ കഥയാണ് അഭയം എന്നുള്ളത്. അതിനകത്ത് ഇതുപോലെ തന്നെ ദസ്തേവ്സ്കിയുടെ കഥ എഴുതുമ്പോൾ ഞാൻ എന്തനുഭവിച്ചു അത് തന്നെയാണ് സേതുലക്ഷ്മിയെക്കുറിച്ച് ഞാൻ എഴുതുമ്പോഴും അഭയത്തെ ഞാൻ അനുഭവിച്ചത്. ഒരെഴുത്തുകാരൻ അയാൾ സമ്പൂർണ്ണമായിട്ടൊരു കഥാപാത്രമാക്കി തീർക്കുകയല്ല ചെയ്യുന്നത്. വെട്ടിക്കുറച്ച്, കൂട്ടിച്ചേർത്ത്, അയാളെ മറ്റൊരാളാക്കി തീർത്ത്, അങ്ങനെയാണ് കഥയിൽ കഥാകൃത്തിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ ആത്യന്തികമായി വേണ്ടത് സ്വന്തം ക്യാരക്ടറിൽ അല്ലെങ്കിൽ സ്വമ്മിൽ നിന്നും മാറി മറ്റൊരാളായി എന്നുള്ളത് തന്നെയാണ്. ഒന്ന് കഥ നോവൽ എഴുതുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് ആധികാരികമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിന് ഒരു ആധികാരികതയും ഇല്ല. എന്റെ അനുഭവം മാത്രം പറയുന്നതാണ്. താളത്രയത്തിന്റെ ലാളനമേറ്റപ്പോൾ താനെ തളിർക്കുന്നു മേഖല. ബാല്യത്തിൽ നമുക്ക് തന്നിട്ടുള്ള ദൃശ്യ ശ്രവ്യ സംസ്കാരം എന്ന് പറയുന്നത് ദൂരദർശൻ തന്നതാണ്. അപ്പൊ അതിന്റെ നൊസ്റ്റാൾജിയ ഇപ്പോഴും ഉണ്ട്. മഴയിൽ നിന്നു സനാതന വാക്കിന്റെ നനവു മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. പുഴയിൽ നിന്നിറ്റു കാരുണ്യവായ്പിന്റെ തെളിമ മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ. നിരഗമധനികാവത്തു മധുബന്മയ സുരലീ സുകോയലിയ ഇങ്ങനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ജന്മം കൊണ്ടൊന്നും ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു കാര്യമാണ്.
വീണ്ടും ഈ മേഘരാഗം ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ തുറന്നോട്ടെ, അതിൽ പങ്കാളിത്തം നമുക്കും ഉണ്ടാവട്ടെ. ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന നോവലിലെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമാണ് അന്ന. അപ്പോ അന്ന എന്ന് പറയുന്ന ഒരു ശരിക്കുള്ള കഥാപാത്രത്തെ നോവലിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു സൃഷ്ടികർത്താവ് എന്ന നിലയിൽ അനുഭവിച്ച ചില വിങ്ങലുകൾ ഉണ്ടായിരിക്കും. ആ ഒരു മനോവികാരത്തെ പറ്റി ഒന്ന് പറയാമോ? ജീവിതത്തിൽ വളരെയേറെ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ച ഒരു പെൺകുട്ടിയാണ് അന്ന. തന്നെക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരു പുരുഷന്റെ ഭാര്യയായി ജീവിക്കേണ്ടി വരുമ്പോൾ പ്രത്യേകിച്ചും ദസ്തേവ്സ്കിയുടെ സ്വഭാവം, ഇപ്പോൾ അവസ്മാര രോഗി, ചൂടുകളിക്കാരൻ, അങ്ങനെയൊക്കെയുള്ള ചില ദൗർബല്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ജീവിതത്തെക്കുറിച്ച് കരുതലൊന്നുമില്ലാതെ അതത് നിമിഷങ്ങളിൽ ജീവിക്കുന്ന, അതത് നിമിഷങ്ങളുടെ പ്രലോഭനങ്ങളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ വികാരാവേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ആർക്കും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ അന്നെ മനസ്സിലാക്കിയിരുന്നു. ഇതൊരു വിശുദ്ധ ഹൃദയമാണ്, നിഷ്കളങ്കമായൊരു ഹൃദയമാണ്, ശിശുസഹിതമായ ചില നന്മകൾ ഇദ്ദേഹത്തിനുണ്ട് എന്നൊക്കെ അന്നെ തിരിച്ചറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അതുപോലുള്ള ഒരാളെ അന്നയ്ക്ക് സ്നേഹിക്കാൻ കഴിയുമായിരുന്നില്ല. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു ദിവസം അന്ന ദസ്തേവ്സ്കിയോട് പറഞ്ഞ് എനിക്ക് പണിയൊന്നും, എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ട്. ദസ്തേവ്സ്കിയിൽ നിന്ന് ഒളിച്ചോടുന്നുണ്ട് അന്ന. പക്ഷെ പിന്നീട് ഈ ആത്മാവിനെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്ന് ആ പെൺകുട്ടി തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവ് ശരിക്കും ഞാനും ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദസ്തേവ്സ്കി ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അന്നയിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് അന്നയെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു എളിയ വിശ്വാസം. അത് അന്നയുടെ ഓരോ മനോഭാവങ്ങളിലൂടെയും അതാണ് ഞാൻ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത്. സർ, റഷ്യൻ സാഹിത്യത്തെ വളരെ അടുത്തറിഞ്ഞൊരു എഴുത്തുകാരനാണ്. ആ നിലയ്ക്ക് റഷ്യയിൽ ഒരുപാട് പോയിട്ടും റഷ്യൻ സംസ്കാരത്തെ അറിയാനും ഒക്കെ സാധിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞത് കുട്ടിക്കാലത്തെ വായനയുടെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ ഞാൻ റഷ്യൻ ക്ലാസിക്കുകൾ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴും റഷ്യയിൽ ഉണ്ടാകുന്ന കൃതികളൊക്കെ വായിക്കുന്നുണ്ട്. ദസ്തേവ്സ്കി, ടോൾസ്റ്റോയി, ഗോർക്കി, പുഷ്കിൻ, ഗോഗോൾ തുടങ്ങിയിട്ടുള്ള മഹാപ്രതിഭകളെയൊക്കെ, തദ്ജനി തുടങ്ങിയിട്ടുള്ള മഹാപ്രതിഭകളെയൊക്കെ ഞാൻ വായിച്ച് ആസ്വദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ദസ്തേവ്സ്കിയുടെ ജീവിതത്തെ ആധാരമാക്കി ഈ ഒരു സങ്കീർത്തനം പോലെ എഴുതുന്നത്. പക്ഷെ ആളുകളൊക്കെ ധരിച്ചത് ഞാൻ റഷ്യയിൽ പല പ്രാവശ്യം പോവുകയും ആ ഭൂപ്രദേശം മുഴുവൻ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു. പക്ഷെ ഞാൻ റഷ്യയിൽ പോയിട്ടുണ്ടായിരുന്നില്ല ആ നോവൽ എഴുതുമ്പോൾ. എൻ്റെ സങ്കല്പത്തിൽ ഞാൻ സൃഷ്ടിച്ചെടുത്ത ഒരു നഗരമാണത്. പിന്നെ ഈ റഷ്യൻ ക്ലാസിക്കുകൾ വായിച്ചപ്പോൾ റഷ്യൻ നഗരങ്ങൾ എങ്ങനെയാണ്, ഗ്രാമങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ സാധാരണ മനുഷ്യരുടെ അവരുടെ ജനജീവിതം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിതമാണ് നമ്മൾ വായിക്കുന്നത്. ആ കൃതികളിലൂടെ നമ്മൾ അവരുടെ ജീവിതമാണ് വായിക്കുന്നത്. അപ്പൊ ആ ജീവിതത്തിന്റെ കൂടെ അവരുടെ വ്യക്തി ജീവിതത്തിലൂടെ പ്രകൃതിയും കാലവും നമ്മുടെ ഉള്ളിൽ കടന്നു വരും. വായനയ്ക്ക് അങ്ങനെ ഗുണമുണ്ട്. അപ്പൊ അത് ആ അനുഭവം വെച്ചുകൊണ്ട്, ആ അനുഭവ ബോധ്യം വെച്ചുകൊണ്ടാണ് ഞാൻ സെന്റ് പീറ്റേഴ്സ്ബർഗിനെ കാണുന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് ദസ്തേവ്സ്കി കൂടുതൽ കാലം താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ ഞാൻ എന്റെ സങ്കല്പത്തിലാണ് ഉണ്ടായിരുന്നത്. ആ നഗരം, ദസ്തേവ്സ്കി താമസിച്ചിരുന്ന തെരുവ്, ദസ്തേവ്സ്കി താമസിച്ചിരുന്ന വീട്, ഈ അദ്ദേഹം സഞ്ചരിക്കാറുണ്ട് മേവാ നദിയുടെ തീരങ്ങൾ, ഇതൊക്കെ ഞാൻ കണ്ടിരുന്ന എന്റെ സങ്കല്പത്തിലാണ്. അത് നേരിട്ട് കണ്ടിരുന്നില്ല. അപ്പൊ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഞാൻ യഥാർത്ഥത്തിൽ റഷ്യക്ക് പോകുന്നതും റഷ്യ കാണുന്നതും ഇതൊക്കെ ഞാൻ പോയി കണ്ടത് ഈയിടെയാണ്. ഇതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ സ്ഥലങ്ങൾ പോയി കാണുന്നത്. എനിക്കൊരു വ്യത്യാസവും തോന്നുന്നില്ല എന്നതാണ് എൻ്റെ സന്തോഷം. ഞാൻ എഴുതിയതൊക്കെ ശരിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല. എനിക്ക് ആകപ്പാടെ തോന്നിയ നേവാ നദിയുടെ തീരങ്ങളെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പം തെറ്റിപ്പോയി. അത് നേവാ നദിയുടെ തീരങ്ങൾ എന്ന് പറയുമ്പോൾ ദസ്തേവ്സ്കി അന്നി ആ തീരത്ത് പോയിരിക്കുന്നതൊക്കെ ഞാൻ നോവലിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അത് ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ ഭാരതപ്പുഴയോ പെരിയാറോ മൂവാറ്റുപുഴയാറോ പോലെയൊക്കെ ഉള്ള തീരങ്ങളോടുകൂടിയാണ് എന്നാണ് ഞാൻ ധരിച്ചത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ അവിടെ മുഴുവൻ ഈ കരിങ്കല്ലോ മാർബിളോ ഒക്കെ കെട്ടി
വിവാനിച്ച് ഇട്ടേക്കുന്ന സ്ഥലങ്ങൾ. പക്ഷെ എനിക്ക് വലിയ സന്തോഷം തോന്നി ദസ്തോയെവ്സ്കിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ചത്തൊരു ഒരു സ്ക്വയറിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഒരു ഒരു പകൽ ചായാൻ തുടങ്ങുന്ന നേരങ്ങളിൽ റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരും പല ആളുകൾ പല പ്രായത്തിലുള്ള ആളുകൾ അവിടെ വന്നിരുന്ന് ദസ്തോയെവ്സ്കിയുടെ അവർക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഭാഗം വായിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു വൈകുന്നേരം ചെല്ലുമ്പോൾ അനേകം ആളുകൾ ഇരുന്ന് അവിടെ ദസ്തോയെവ്സ്കിയുടെ കൃതികളിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ സഞ്ജീവൻ വന്ന് കാരമസോ സഹോദരന്മാരെടുത്ത് അപ്പോൾ കിട്ടിയ ഒരു ഭാഗം വായിക്കുകയും ചെയ്തു. ഇത് രാത്രി ഒരു 2-3 മണി വരെ തുടരുന്നു. ഒരു എഴുത്തുകാരനോട് ഒരു ജനത കാണിക്കുന്ന ഒരു സ്നേഹം അത്ഭുതത്തോടു കൂടിയെ കാണാൻ സാധിക്കുകയുള്ളൂ എനിക്ക്. എഴുത്തുകാരനോട് ആ സമൂഹം കാണിക്കുന്ന ഒരു ആരാധന. അപ്പോൾ ദസ്തോയെവ്സ്കിയുടെ ശവകുടീരത്തിലേക്ക് പോകുമ്പോൾ എന്നെ ചെറിയാനിയപ്പൻ എന്ന് പറയുന്ന റഷ്യയിൽ വളരെക്കാലമായി താമസിക്കുന്ന ഒരാളാണ് എന്നെ ഇതിൽ കൊണ്ടു നടക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് ദസ്തോയെവ്സ്കിയുടെ ശവകുടീരത്തിൽ പോകുമ്പോൾ അവിടെ ഒരു പൂച്ചെണ്ട് വെക്കണമെന്നൊരു ആഗ്രഹമുണ്ടെന്നുണ്ട്. അപ്പോൾ അവിടെ തെരുവിൽ ഈ പൂക്കൾ വിൽക്കാനും മലക്കറി വയ്ക്കാനും ഒക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ബലൂണും അതുപോലെയുള്ള കൗതുക വസ്തുക്കൾ വിൽക്കുന്ന ആളുകൾ, പ്രായം തന്നെ ആളുകൾ, അമ്മമാരും അപ്പൂപ്പന്മാരും അവിടെ നിരന്നിരുന്ന് വിൽക്കുന്നുണ്ട്. പൂക്കൾ വിൽക്കുന്ന ഒരു അമ്മൂമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഈ ചെറിയാച്ചൻ പറഞ്ഞു, ഇദ്ദേഹം ഇന്ത്യ എന്നുള്ള എഴുത്തുകാരനാണ്, ദസ്തോയെവ്സ്കി ആരാധിക്കുന്ന ഒരാളാണ്, ദസ്തോയെവ്സ്കിയുടെ ശവകുടീരത്തിൽ വെക്കാൻ ഒരു പൂച്ചെണ്ട് വേണമെന്ന് പറഞ്ഞു. അവർ വളരെ സന്തോഷത്തോടുകൂടി എന്നെ നോക്കുകയും വളരെ ധൃതി പിടിച്ച് ഏറ്റവും നല്ല പൂക്കൾ നോക്കി ഒരു പൂച്ചെണ്ട് ഉണ്ടാക്കി തരികയും ചെയ്തു. അന്നിട്ട് ചെറിയാച്ചനോട് പറഞ്ഞ് നിൽക്കുന്ന ആങ്ങുകൊണ്ട് കാണിച്ചിട്ട് അവരതുപോലെ തന്നെ ഒരു പൂച്ചെണ്ട് ഉണ്ടാക്കി ചെറിയാൻ്റെ കൈ ഈപ്പം ചെറിയാൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പേരിൽ ഇത് ദസ്തോയെവ്സ്കിയുടെ ശവകുടീരത്തിൽ വെക്കണമെന്ന്. അറിയാതെ കണ്ണു നിറഞ്ഞുപോയ ഒരു നിമിഷമാണ്. ഏതാണ്ട് ഒരു 10-85 വയസ്സ് വരുന്ന ഒരു അമ്മൂമ്മ, റഷ്യയുടെ തെരുവിലിരുന്ന് പൂക്കൾ വിൽക്കുന്ന ഒരു അമ്മൂമ്മ, അവരുടെ ആരാധന കാണിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് എൻ്റെ മനസ്സ് വല്ലാതെ ഇടറിപ്പോയൊരു നിമിഷമായിരുന്നു അത്. ഈ എഴുത്തുകാരോട് റഷ്യക്കാർക്കുള്ള സ്നേഹം, ആരാധന നമ്മളെ വിസ്മയിപ്പിച്ചു കളയും. ജഗനധനികാവത്ത് മധുബന്മയ സുരലീസു കോയലിയാവിതോം തരികിട തരികിട കിടതോ ഇങ്ങനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ജന്മം കൊണ്ടൊന്നും ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ തുറന്നോട്ടെ, അതിൽ പങ്കാളിത്തം നമുക്കും ഉണ്ടാവട്ടെ. പഠിച്ചൊരു ശാസ്ത്രം വേണ്ട വിധത്തിൽ ചെയ്യാമെന്നതിനപ്പുറം നമുക്ക് അമാനുഷികമായ ഒരു കഴിവുമില്ല. ഡി മലയാളം ചാനലിൽ ഫെബ്രുവരി 25-26 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 9:30 ഫുട്പ്രിൻസ് ഫോർ ജനിൽ അതിഥിയായി എത്തുന്നത് കേരളത്തിലെ പ്രമുഖ ക്യാൻസർ രോഗ വിദഗ്ധനും റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പ്രമുഖ തലവനുമായ ഡോക്ടർ വി പി ഗംഗാധരൻ തന്റെ അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവയ്ക്കും. മറക്കാതെ കാണുക. നമ്മൾ പഠിച്ചൊരു ശാസ്ത്രം വേണ്ടവർക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ ഹീസ് എ ഗുഡ് ഡോക്ടർ. സാർ, നേരത്തെ പരാമർശിക്കുകയുണ്ടായി സാറിന് ന്യൂ ജനറേഷൻ സിനിമകൾ ഇഷ്ടമല്ല, കാരണം അതിൽ ജീവിതമില്ല എന്ന് പറയുകയുണ്ടായി. സാഹിത്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ്. ഈ കാലഘട്ടത്തിലെ എഴുത്തുകാർ അത് എത്രമാത്രം അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഇതിനോട് നീതി പുലർത്തുന്നുണ്ടോ? എഴുത്തിനോട് നീതി പുലർത്താതെ
എഴുത്ത് അസാധ്യമാണ്, അത് നിലനിൽക്കുകയില്ല. ആ എഴുത്തിൽ പരാജയം സംഭവിച്ചു എന്ന് വരാം, പക്ഷെ അത് എഴുത്തുകാരൻ്റെ വ്യക്തിപരമായ ഒരു ഒരു നിരാലംബത, അതൊരു നിസ്സഹായതയാണ്. എഴുത്തിൽ ചിലപ്പോൾ എഴുതുന്നതെല്ലാം ഫലപ്രദമായി തീരണമെന്നൊന്നും ഇല്ല, ചിലതൊക്കെ നിലവാരം കുറഞ്ഞു പോയി എന്ന് വരാം. പക്ഷേ അയാൾ എഴുതുന്നത് ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്, മനുഷ്യനെക്കുറിച്ചാണ്, ജീവിതത്തെക്കുറിച്ചാണ്, കാലത്തെക്കുറിച്ചാണ്, ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന ആൾ തന്നെയാണ് മരണത്തെക്കുറിച്ച് എഴുതുന്നത്. അങ്ങനെയൊക്കെ എഴുതുമ്പോഴാണ് അത് ഒരു കൃതിയുടെ സമഗ്രമത ഉണ്ടാകുന്നത്. അപ്പോഴാണ് തന്നെക്കുറിച്ച്, തൻ്റെ സമൂഹത്തെക്കുറിച്ച്, കാലത്തെക്കുറിച്ച് ഒക്കെയുള്ള എഴുതുമ്പോൾ ആ താൻ ജീവിക്കുന്ന കാലഘട്ടം മുഴുവൻ അതിനകത്ത് കടന്നു വരും. അതാണ് ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യാനുഭവങ്ങൾ തീക്ഷ്ണമായി, തീവ്രമായി, അഗാധമായി ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ജീവിതത്തെ കുഴിച്ചെടുക്കലാണ്, ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള സഞ്ചാരമാണ്. അവിടെയാണ് എഴുത്തുകാരൻ പരീക്ഷിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ ഭരണഭാഷയായിട്ട് അംഗീകരിച്ചല്ലോ, അപ്പോൾ മലയാളത്തിൻ്റെ വളർച്ചയ്ക്ക് ഇതെന്തുമാത്രം സഹായകരമാകുമെന്ന് ആണ് സാറിൻ്റെ അഭിപ്രായം? മലയാളം ശ്രേഷ്ഠഭാഷയായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഭാഷാ നിയമവും ഇവിടെ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മലയാള ഭാഷയുടെ നാനാ തരത്തിലുള്ള വളർച്ചയ്ക്ക് പ്രേരകമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പും മലയാളം ശ്രേഷ്ഠ ഭാഷയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഏതാണ് ഏത് മനുഷ്യാനുഭവത്തെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു ഭാഷയാണ് മലയാളം. അത് ഇനി പുതിയ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വളർച്ച നേടും. മറ്റ് ലോക ഭാഷകളുമായി ഇടഞ്ഞ് സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കൂടുതൽ പ്രതിഭാശാലിക ഭാഷ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഭാഷയുടെ വളർച്ചയും ഉണ്ടാകും. പുതിയ എഴുത്തുകാരിലൂടെ, മൗലികമായ കൃതികളിലൂടെയാണ് ഒരു ഭാഷ വളരുന്നത്. അതൊക്കെ ഇനിയുള്ള കാര്യങ്ങളിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, ശുഭപ്രതീക്ഷയുള്ള ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും പുതിയ തലമുറ നമ്മുടെ പുതിയ തലമുറ മുമ്പിൽ നിങ്ങളിൽ നിന്ന് നല്ല ഒന്നാം തരം എഴുത്തുകാരി വരും. അപ്പോൾ നിങ്ങളിലൂടെയാണ് ഭാഷ വളരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ എവിടെ ജീവിക്കുമ്പോഴും അവിടെ മലയാളിയായി ജീവിക്കുക, മലയാളത്തെ ഉയർത്തിപ്പിടിക്കുക, ഭാഷയുടെ അഭിമാനം എന്താണെന്ന് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. അവരുടെ ഭാഷയുടെ അഭിമാനം നമ്മൾ അങ്ങനെയാണ് ഉയർത്തി കാണിക്കേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റ് ഭാഷകൾ പഠിക്കേണ്ടതെന്നല്ല, എല്ലാ ഭാഷകളും പഠിക്കണം, കഴിയുന്നത്ര ഭാഷകളൊക്കെയും പഠിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ആ ഭാഷകൾക്കൊക്കെ അതീതമായി മലയാളത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുക. ഒരു മലയാളിയുടെ ജീവിതം, നമുക്ക് പറ്റിയ ഒരു ദോഷം നമ്മുടെ ഭാഷയെ മറ്റെന്തൊക്കെയോ കാരണങ്ങളാൽ മാറ്റി നിർത്തി, ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി. അതിൻ്റെ കാരണങ്ങളുടെ ശരിയോ തെറ്റോ ഒന്നും ഞാൻ അന്വേഷിക്കുന്നില്ല, മാറ്റി നിർത്തി. പക്ഷെ അതല്ലാതെ നമ്മളൊരു മലയാളിയാണ്, മലയാളിയുടെ ജീവിതം ജീവിക്കണം. നമ്മൾ ജീവിക്കുന്നത് മറ്റാരുടെയൊക്കെ ജീവിതമാണ്. മലയാളിയുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങുമ്പോൾ, മലയാളിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭാഷയ്ക്ക് വീണ്ടും വളർച്ചയുണ്ടാവും. അത് ജീവിതത്തിൽ നിന്ന് എന്ന പോലെ തന്നെ വായനയിലും എഴുത്തിലും എല്ലാ ഭാഗത്തും എല്ലാ രംഗത്തും അതിൻ്റെ വളർച്ചയുണ്ടാവും. അതിനുള്ള സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടുണ്ട്. പിന്നെ ഭാഷയുടെ പാരമ്പര്യം, പഴക്കം, അതൊക്കെ ഓർമ്മിക്കാനും അഭിമാനിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടുണ്ട്. അത്രമാത്രമാണ് നമ്മൾ ഈ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് കൊണ്ടുണ്ടായ മാറ്റം. തീർച്ചയായിട്ടും ഭാഷയുടെ മഹത്വം അതിനൊക്കെ ഉപരിയാണ്, അതിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയിൽ അങ്ങനെ ഒരു അംഗീകാരം ഭാഷയ്ക്ക് കിട്ടിയതിൽ നമ്മൾ അഭിമാനിക്കണം. തീർച്ചയായിട്ടും അത് ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ ഏറ്റവും മഹത്തായ ഒരു ഭാഷയാണ് മലയാളം എന്ന് മറ്റുള്ളവർ മറ്റു ഭാഷക്കാരും അംഗീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായൊരു കാര്യമാണ്. തീർച്ചയായും നമ്മുടെ ഭാഷ വളരെ ശ്രേഷ്ഠ ഭാഷയാണ് മലയാളം എന്ന് തലയുയർത്തിപ്പിടിച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയും പറയാൻ കഴിയണം നമുക്ക്. ആ ഭാഷാഭിമാനം അത് നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോയാൽ നമ്മൾ മലയാളിയാകും, അല്ലെങ്കിൽ നമ്മൾ മറ്റാരുമായി ജീവിക്കും. അപ്പോൾ ആ ഭാഷയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് തന്നെ ഈ പരിപാടി ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സാറിനോട്. 2000-2005 കാലഘട്ടത്തിന് ശേഷം മലയാള സാഹിത്യത്തിലേക്ക്
ഒരുപാട് പുതിയ തലമുറയിൽ ഒരുപാട് യുവ എഴുത്തുകാരെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പം റഫീഖ് അഹമ്മദിനെ പോലുള്ള കവികളാണെങ്കിലും അല്ലെങ്കിൽ കെ ആർ മീര, ബെന്യാമിൻ, സുഭാഷ് ചന്ദ്രനെ പോലുള്ള കഥാകാരന്മാരാണെങ്കിലും ഒരുപാട് എഴുത്തുകാരെ വന്നിട്ടുണ്ട്. ഇവരുടെ കൃതികളെ പറ്റിയുള്ള സാറിന്റെ അഭിപ്രായം? അവരുടെ കൃതികളെ കുറിച്ച് മാത്രമല്ല, അങ്ങനെ എല്ലാവരുടെയും പേരൊന്നും പറയാൻ പറ്റുകയില്ലെങ്കിൽ പോലും മലയാളത്തിൽ കവികളുടെ കൂട്ടത്തിൽ, കഥാകൃത്തുക്കളുടെ കൂട്ടത്തിൽ, നോവലിസ്റ്റുകളുടെ കൂട്ടത്തിൽ പ്രതിഭാശാലികൾ ധാരാളമായിട്ട് വളർന്നു വരുന്നുണ്ട്. അവരൊക്കെ വലിയൊരു തപസ് പോലെ എഴുത്തിനെ കൊണ്ടു നടക്കുന്നുണ്ട്. പുതിയ തലമുറയിൽ മലയാളികൾക്ക് മലയാള ഭാഷയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രതിഭാശാലികൾ അവരുടെ സർഗാത്മക ജീവിതം വിജയകരമായി തുറന്നു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം. ഞാൻ ഈ കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് പുതിയ എഴുത്തുകാരുമായിട്ട് ഞാൻ വളരെയധികം അടുത്ത് പെരുമാറാറുണ്ട്. അവരെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അവരൊക്കെ മികച്ച എഴുത്തുകാരാണ്. ഈ പേര് പറയുന്നവർ മാത്രമല്ല, എത്രയോ എഴുത്തുകാരുണ്ട്. ഇപ്പോൾ ഒരു കഥ പ്രാഥമികതയ്ക്ക് ശേഷം നമ്മുടെ നിരൂപകന്മാർ പറഞ്ഞ കഥ കഴിഞ്ഞു, കഥ മരിച്ചു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയല്ല, അങ്ങനെ ആ നിരൂപകന്മാർ അഭിപ്രായപ്പെട്ടതിന് ശേഷം പുതിയ കഥാകൃത്തുക്കൾ രംഗത്ത് കടന്നു വരികയും അവർ കഥയെ അവരുടെ വഴിക്ക് നയിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന സന്തോഷകരമായ അഭിമാനകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എഴുത്തിൽ പുതിയ തലമുറ വലിയ പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അവരവരുടെ പ്രതീക്ഷകൾ നിറവേറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രതീക്ഷകൾ അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ചൊക്കെ എനിക്ക് വലിയ അഭിമാനമുണ്ട്. എഴുത്തിൽ പുതിയ പുതിയ തീരങ്ങൾ കണ്ടെത്തുകയാണ് പുതിയ തലമുറ. തീർച്ചയായിട്ടും അവർക്കൊക്കെ വലിയൊരു പ്രതീക്ഷ, സാറ് പ്രതീക്ഷ കാണുന്നു എന്നുള്ളത്. അവരുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണ്, അവരുടെ കൂടെ ജീവിക്കുന്ന, അവരുടെ കഥകൾ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു എഴുത്തുകാരനുമായിട്ടുള്ള സമ്പർക്കം പുലർത്തുന്നത്? എന്നും വൈകുന്നേരം അയാളുടെ കൂടെ നടന്നിട്ടാണോ? അതല്ല, അയാളുടെ കൃതികൾ, കഥകൾ വായിക്കുകയും കവിതകൾ വായിക്കുകയും നോവലുകൾ വായിക്കുകയും അത് നമ്മുടെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, ഒരു കൃതി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ അത് നമ്മുടെ ഏകാന്തതകളിൽ, നമ്മുടെ വായനയുടെ സന്ദർഭത്തിൽ, പൂജാമുറിയിൽ എന്ന പോലെ ഏകാഗ്രമായിരിക്കുമ്പോൾ ഒരു കവിത വായിച്ചുകൊണ്ട്, ഒരു കഥ വായിച്ചുകൊണ്ട്, ഒരു നോവൽ വായിച്ചുകൊണ്ട് ഒരു എഴുത്തുകാരനെ വായിക്കുകയും അറിയുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. അങ്ങനെയാണ് നമ്മൾ എഴുത്തുകാരെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന അനേകം കവികളും കഥാകൃത്തുകളും നോവലിസ്റ്റുകളും ഇന്ന് മലയാളത്തിൽ ഉണ്ട്. ഈ പ്രതീക്ഷകളൊക്കെ മുൻതലമുറ പിൻതലമുറയ്ക്ക് നൽകുന്നതിലാണ് ഏറ്റവും വലിയൊരു ഒരു അഭിമാനം നമ്മുടെ ഈ തലമുറ കാണുന്നത്. ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് കവികളുണ്ട്, കഥാകൃത്തുക്കളുണ്ട്, സിനിമയിൽ താല്പര്യമുള്ളവരുണ്ട്, ഫിലോസഫി വരെയുണ്ട്. നമ്മുടെ യുവതലമുറയുടെ ക്രോസ് സെക്ഷനാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളോടൊക്കെയുള്ള സ്നേഹവും ബഹുമാനവും നിങ്ങളിലുള്ള പ്രതീക്ഷയും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകുന്നത്. വളരെ സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ. ഇനി വലിയ എഴുത്തുകാരായ ജീവിതത്തിന്റെ ഏതെങ്കിലും മുക്കിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ എന്നെ തിരിച്ചറിയണം. എങ്ങനെ ഞങ്ങൾ കുറേ നിമിഷം നമ്മൾ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഓർമ്മയോടുകൂടി എന്നോട് ഈ സ്നേഹം അന്നും കാണിക്കണം. വളർന്നു വരുന്ന പ്രതിഭാശാലികളുടെ പ്രതിനിധികളായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും മലയാളത്തിന് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത കൃതികൾ എഴുതി നിങ്ങളെ തന്നെ മലയാളത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് എന്റെ ആശംസ. എന്നാലും എന്റെ വകയും ഈ കുട്ടി സാറിനെ ഒരുപാട് ബഹുമാനിക്കുന്നത് ഞങ്ങൾ എല്ലാവരുടെയും വക വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച പുതിയ രാജ്യത്തി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.